ശ്രീരാജുപ്പ്യ നായർ ഇവിടെ ഇതിലും വലിയ മലമറിക്കാൻ വന്ന അന്വേഷണങ്ങൾ എവിടെയും എത്താതെ അന്തരീക്ഷത്തിലാവിയായപ്പോൾ ഒന്നല്ല പലവിധ ചരിത്രങ്ങൾ നമുക്കറിയാം രാജുപ്പി നായർ അതുകൊണ്ട് അന്വേഷണ വഴിയിൽ സത്യമൊക്കെ പുറത്തേക്ക് വരുമോ ഈ കർത്താ പണം കൊടുത്ത് ആരെയൊക്കെ വിലക്കെടുത്തു എന്നൊക്കെയുള്ളത് അത് പുറത്തേക്ക് വരുമോ നമ്പാവോ എന്നൊക്കെ വരും കാലങ്ങൾ തെളിയിക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് മാത്തുക്കളെന്ന് പറയുകയാണ് അമ്പത്തിനാല് ലക്ഷം ടൺ നാൽപ്പതിനായിരം കോടി എന്ന് പറയുകയാണ് നാൽപ്പതിനായിരം കോടിയുടെ മണൽ ഏതോ വഴിക്ക് എങ്ങനെയൊക്കെയോ പോയി സത്യം അന്വേഷണത്തിലൂടെ അല്ലാതെയോ നായർ ഹാഷ്മി ഈ അന്വേഷണം ഒന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണല്ലോ ഹാഷ്മി അത് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്വേഷണം തുടങ്ങിയ ബി ജെ പിയുടെ സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ആ ഏജൻസികൾ പിണറായി ഒരു കേസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം അതും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് വേട്ടയാടുന്നതെന്ന് ആലോചിക്കണം അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഈ പറയുന്നത് ഏറ്റവും വലിയ ബി ജെ പിയുടെ എതിപ്പ് ഞങ്ങളാണ് സി പി എം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്രയും വലിയ വിവരങ്ങൾ കയ്യിൽ ഇരുന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പുറത്തേക്ക് ബി ജെ പി വിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം എത്താൻ പോകുന്നില്ല ഒരു സംശയവും വേണ്ട ഇത് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരുക എന്നുള്ളതിനപ്പുറം ഒരു ലക്ഷ്യവും ഈ അന്വേഷണത്തിനില്ല ഇനി കേന്ദ്ര കേരള സർക്കാർ അന്വേഷിക്കണമായിരുന്നു ഞാൻ പറയട്ടെ ഈ സെൻട്രൽ ഇന്റർ ബോർഡിന്റെ വിധി ആ ഇന്റർ ബോർഡിന്റെ വിധി പി വിയെ കുറിച്ചും ആർ സിയെ കുറിച്ചും കെ കെ കുറിച്ചും ഒ സിയെ കുറിച്ചും മാത്രമല്ലല്ലോ പറഞ്ഞത് അതിനകത്ത് അകത്ത് പറഞ്ഞതെന്താ ഈ സംസ്ഥാനത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗോവിന്ദൻ എന്നാണ് എന്റെ ഓർമ്മ എ ജി എ ജി പൈസ മേടിച്ചു എന്ന് എഴുതി വെച്ചിട്ടില്ലേ പോലീസ് സംവിധാനത്തിന് ഞങ്ങളുടെ ഈ കച്ചവടം മുഴുവൻ നടത്താൻ വേണ്ടി പണം കൊടുത്തു എന്ന് എഴുതി വെച്ചിട്ടില്ലേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനത്ത് അനധികൃത ഖനനത്തിനു വേണ്ടി പോലീസ് ഉൾപ്പെടെ പണം മേടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം പിണറായി വിജയൻ അല്ല ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനാണ് എന്ന് വാദത്തിന് അംഗീകരിക്കാം അദ്ദേഹത്തിന്റെ കീഴിലെ പോലീസ് സംവിധാനം ഈ പണം മുഴുവൻ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചില്ല അപ്പൊ സംസ്ഥാന സർക്കാർ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കില്ല ശരി മാധ്യമങ്ങൾ അല്ലല്ലാജു നായർ ഇവിടെ മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിക്കുന്നു അതുകൊണ്ട് വളച്ചൊടിക്കുന്നുണ്ട് മുഖാമുഖത്തിൽ പങ്കെടുക്കാത്ത മാധ്യമങ്ങൾ എന്താണ് അവിടെ അവിടെ അവതാരകം പറയും ഇവിടെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട മാധ്യമങ്ങൾ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും അപ്പൊ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പറയും അങ്ങനെ പോരാ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നവർ എല്ലാവരും പുറത്താക്ക് എന്ന് എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതെങ്കിലും അന്വേഷിക്കണ്ടേ ഏത് മാധ്യമങ്ങൾക്ക് എത്ര കോടിയാൾ കൊടുത്തു അന്വേഷിക്കണ്ടേ രാജു നായർ ഒരു ഒരു സംസ്ഥാനത്തെ മുഴുവൻ സംവിധാനം ഒരാൾ വിലക്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൽ പങ്കാളി ഒരാളാണെങ്കിൽ ഈ ഈട്ട് നാട്ടിൽ ന്യായം നടപ്പാക്കണമെങ്കിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ ചെയ്തോ ഇല്ല ഇനി ഹാഷ്മി മറ്റൊരു കാര്യം കൂടി പറയാം രണ്ടായിരത്തി ഒമ്പതിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഇ ഡിയുടെയും ഇൻകം ടാക്സിന്റെയും ആർഒസിയുടെ അന്വേഷണം മാത്രമല്ല ഈ വിവാദത്തിന് മുഴുവൻ ആധാരമായ ഇന്ററിം സെറ്റിൽമോൺ ബെന്റ് ബോർഡിന്റെ വിധി വന്നത് എന്താ ജൂൺ ഇരുപത്തി മൂന്നിലാണ് വിധി വരുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ വിധി വന്നതിന് ശേഷം അത് പുറത്തേക്കൊന്ന് വരുന്ന ഓഗസ്റ്റ് മാസമാണ് പുറത്തേക്ക് വരുന്നത് ബി ജെ പി കൊണ്ടുവന്നതല്ല കേന്ദ്ര സർക്കാർ അറിയിച്ചതല്ല നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഒരു മാധ്യമം വാർത്ത എഴുതുമ്പോഴാണ് കേരളം ഇത് അറിയുന്നത് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്വേഷണം ആർഒസിൾ ഇൻകം ടാക്സ് ഉൾപ്പെടെ അന്വേഷണം ബി ജെ പി മറച്ചു വെച്ചു ഇ ഡിയുടെ റെക്കമെൻഡേഷൻ ബി ജെ പി മറച്ചു വെച്ചു ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് അത് മറച്ചു വെച്ചു ഇത്രയും മറച്ചുവെച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പി ചെയ്തതാ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇനി പി രാജീവിന്റെ വാദം പൊളിയുന്നത് നോക്കൂ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എന്ത് പേര് പറഞ്ഞുകൊണ്ടാണ് സി എം ആറിൽ പിണറായി വിജയന് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക യോഗം വിളിച്ച് ഈ ഘടനാനുമതി കൊടുക്കുന്നതിന് വേണ്ടി ആ റദ്ദാക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം റദ്ദാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ നടപടി അട്ടിമറിച്ചത് ഞങ്ങൾക്ക് ഈ ഇല്ലുമിനേറ്റ് ഞങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നില്ല ഞങ്ങൾ നഷ്ടത്തിലാണ് എന്നു പറഞ്ഞു കൊടുത്ത ആ മെമ്മോറ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അവസാനം വരെ അത് റദ്ദാക്കുന്നതിനുള്ള അവസാന നടപടി വരെ ജിയോ മൈന ഡിപ്പാർട്ട്മെന്റ് എടുത്തതിനു ശേഷം പിണറായി വിജയൻ അട്ടിമറിക്കുന്നത് അപ്പോൾ ഇന്ന് രാജ്യം എഴുതി വെച്ച ശുദ്ധ മണ്ഡത്തരം ആണ് എന്ന് അല്ലെങ്കിൽ രാജീവിന്റെ കാപ്സ്യൂള് ഇതൊന്നും വിഴുകാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് സി പി എം വരാത്തത് അപ്പൊ ഇതിനകത്ത് മുഴുവൻ ഈ നടന്നു ഇനിയിപ്പോ സി സുരേഷ് പറഞ്ഞ ആർ സി ഉണ്ട് ഓ സി ഉണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് എല്ലാം ഉണ്ട് അന്വേഷിക്കുന്നേ ഇ ഡിയുടെ കയ്യിലും ആർഒ സിയുടെ കയ്യിലും ഇൻകം ടാക്സിന്റെ കയ്യിലൊക്കെ അല്ലേ ഇരിക്കുന്നത് അന്വേഷിക്കൂ ഞങ്ങൾ നിങ്ങൾ ാണ് പോണം പോ ഈ രാഷ്ട്രീയക്കാർ എത്ര രൂപ ആരൊക്കെ വാങ്ങി എന്ന് പറയുന്ന ഒരു ഐ ടി പി സി ഐറ്റും റിപ്പോർട്ടുണ്ട് അതെങ്കിലും ഒന്ന് അത് ജനം അറിയേണ്ടതാണ് അതെങ്കിലും പുറത്തുവിട്ടാൽ മതി അപ്പൊ എത്ര രാഷ്ട്രീയക്കാർ ഏതൊക്കെ കോൺഗ്രസുകാർ ഏതൊക്കെ സി പി എമ്മുകാർ ഏതൊക്കെ ബി ജെ പി എത്ര കോടി വാങ്ങിയിട്ടുണ്ടെന്ന് നാടിനറിയാലോ അത് പക്ഷെ പുറത്തേക്ക് വരില്ല കേട്ടോ ഞാൻ തിരിയാത്തോളൂ